നമസ്കാരം. അപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു വാർത്തയാണ്, യു പി വഴി നമുക്ക് പൈസ അയക്കുമ്പോൾ നമുക്ക് ചാർജ് ഇടാവും 1.1%. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിട്ട് ഷെയറായി പോകുന്നുണ്ട്. അപ്പൊ ഇതിന് പിന്നിലുള്ള വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേഴ്സൺ ടു പേഴ്സണോ പേഴ്സൺ ടു മർച്ചന്റോ അയക്കുന്ന ഒരു ഇടപാടുകൾക്കും അത് 2,000 അതിന് താഴെയോ മുകളിലോ എത്ര എമൗണ്ട് അയച്ചാലും യു പി വഴി അയക്കുമ്പോൾ അതിന് ചാർജ് വരുന്നതല്ല. പൈസ വരുന്നത് PPI ട്രാൻസാക്ഷനാണ്, അതായത് പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്. അതായത് പറയുകയാണെങ്കിൽ വാലറ്റ് വഴി, അതായത് നമ്മൾ നമ്മുടെ Paytm വഴിയുള്ള വാലറ്റിലൊക്കെ പൈസ ആഡ് ചെയ്തിട്ട് അതിലൂടെ അയക്കുന്നതിന് മാത്രമേ ചാർജ് പോവുള്ളൂ. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യരുത്, കുറേ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് നമുക്ക് ചാർജ് വരിക നമ്മുടെ വാലറ്റിൽ നിന്ന് വേറൊരു ആൾക്കാർക്ക് പേയ്മെൻ്റ് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ചാർജ് വരിക. അതും നമ്മൾ അയക്കുമ്പോൾ, ഇപ്പം ഞാൻ പൈസ എൻ്റെ വാലറ്റിൽ നിന്ന് അയക്കുകയാണെങ്കിൽ എനിക്ക് ചാർജ് പിടിക്കില്ല. അതായത് ഏത് ആരാണോ അത് റിസീവ് ചെയ്യണേ അവരെ നിന്ന് മാത്രമേ ചാർജ് പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് പല ഫേമുകളും ചില ഷോപ്പുകളൊക്കെ ഇങ്ങനെ കാർഡ് പേയ്മെൻറ്റ് അവർ ആക്സെപ്റ്റ് ചെയ്തത്. ഓൾറെഡി കാർഡിനൊക്കെ ഈ പേയ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്, അത് നമുക്ക് അറിയാവുന്നതായിരിക്കും. ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് നമ്മൾ നിശ്ചയ തുക അവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് പൈസ കൂലി റിസീവ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഒരു ചാർജ്, അതായത് വേറെ ഒന്നുകൊണ്ടല്ല, ആ ബാങ്ക് ആ ഒരു സർവീസ് ഒരിക്കലും ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കില്ല, അതിലുള്ളൊരു ചാർജ് അവർ ഈടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വന്ന ന്യൂസും അതാണ്, പേഴ്സൺ ടു പേഴ്സണോ പേഴ്സൺ ടു മർച്ചൻ്റോ ആർക്കും യു പി ഐ ചെയ്താൽ ഒരു പൈസയും പോവില്ല. PPI, അതായത് നമ്മൾ പേയ്മെൻറ്റ് പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്, അതായത് വാലറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മാത്രമേ പൈസ പോവുള്ളൂ. അപ്പോൾ ഇനി ഇത് വഴിയൊക്കെ ആകുമ്പോൾ കുറേ ഓഫറൊക്കെ ഇനി വരാൻ ചാൻസ് ഉണ്ട്, കാരണം ആ വാലറ്റ് സർവീസ് തന്നെ അവർക്കൊരു ചാർജ് കിട്ടല്ലേ. അപ്പോൾ പുതിയ ഓഫറും കുറേ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേമാതിരി ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ